വരുന്നുണ്ട്, അതിലേക്ക് പോകേണ്ടതുണ്ട്. ഗവർണർ സർക്കാർ പോരായിരുന്നു, നയപ്രഖ്യാപന പ്രസംഗം ഈ മാസം തന്നെ ഉണ്ടാകും, നിയമസഭാ സമ്മേളനം പിരിയുന്നതായി സർക്കാർ ഗവർണറെ അറിയിക്കും. കെ ജി കമലേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. കമലേഷ്, വലിയ ഏറ്റുമുട്ടൽ നടന്നിരുന്നു ഗവർണർ സർക്കാരും തമ്മിൽ, പക്ഷേ ഇപ്പോൾ എല്ലാറ്റിലും ഗവർണർ അയയുകയാണോ? ഈ പറഞ്ഞതുപോലെ തന്നെ നയപ്രഖ്യാപന പ്രസംഗം ഈ മാസം തന്നെ ഉണ്ടാകുമെന്നുള്ള ഈ പുതിയ വാർത്ത വരുമ്പോൾ എങ്ങനെയാണ് വിശദീകരിക്കാനാവുക? രജനി, ഗവർണറും സർക്കാരും തമ്മിൽ ഒരു വർഷത്തോളം നീണ്ട വലിയ യുദ്ധത്തിനാണ് ഇപ്പോൾ പരിസമാപനം കുറിക്കുന്നത്. ഇന്നലെ സജി ചെറിയാന്റെ മന്ത്രിസഭയിലേക്കുള്ള സത്യപ്രതിജ്ഞയ്ക്ക് ഗവർണർ അംഗീകാരം നൽകിയിരുന്നു. അതിന് പിന്നാലെ ഇന്നിപ്പോൾ രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് നയപ്രഖ്യാപന പ്രസംഗം നടത്താനുള്ള തീരുമാനമെടുത്തത്. അതായത് ഗവർണർ സജിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തു, അനുനയിച്ചു, അത് തയ്യാറായി, സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുമതി കൊടുത്ത സാഹചര്യത്തിൽ ഇനി ഗവർണറുമായി ഏറ്റുമുട്ടൽ വേണ്ട എന്നുള്ള രാഷ്ട്രീയ തീരുമാനം സി പി എം എടുക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ക്യാബിനറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് സഭാ സമ്മേളനം പിരിയുന്ന കാര്യം, പ്രൊറോഗ് ചെയ്യുന്ന കാര്യം ഗവർണറെ അറിയിക്കാൻ തീരുമാനിച്ചത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, December 13 15-ാം സഭയുടെ 7-ാം സമ്മേളനം അവസാനിച്ചത്. പക്ഷേ ഇതുവരെ ഈ കാര്യം, സഭാ സമ്മേളനം പ്രൊറോഗ് ചെയ്ത കാര്യം ഗവർണറെ അറിയിച്ചിരുന്നില്ല. അതായത് സഭാ സമ്മേളനം നീട്ടി നീട്ടി കൊണ്ടുപോയി ഈ മാസം തന്നെ, ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ ബജറ്റ് ചേർന്ന് പിന്നീട് നയപ്രഖ്യാപന പ്രസംഗം മെയ്യിലേക്ക് മാറ്റണം എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ഒരു ചിന്ത. അതായത് ഗവർണറുമായി ഒരു സന്ധിയില്ല, സമരം എന്ന നിലയ്ക്ക്. പക്ഷേ സജ്ജിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയോടുകൂടി ഇനി പോര് വേണ്ട എന്ന നിലയിലേക്ക് സർക്കാർ എത്തുന്നു. അത് നിർണായകമായ ഒരു തീരുമാനമാണ്. അതോടുകൂടി സഭാ സമ്മേളനം പിരിഞ്ഞു എന്നുള്ള കാര്യം ഇന്ന് തന്നെ രാജ്ഭവനെ അറിയിക്കും. അത് ഔദ്യോഗികമായി ഇനി ഗസറ്റ് വിജ്ഞാപനത്തിൽ ഇറക്കും. ഇനി 15-ാം സഭയുടെ 8-ാം സമ്മേളനമാണ് തുടങ്ങാൻ പോകുന്നത്. അത് ഈ മാസം അവസാനത്തോടെ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. നയപ്രഖ്യാപന പ്രസംഗം ഇതിനകം തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി തയ്യാറാക്കുന്നുമുണ്ട്, ഏത് സമയം ഉപയോഗിക്കാൻ വേണ്ടി. അപ്പൊ സർക്കാർ ഗവർണറുമായി അനുനയത്തിലേക്ക് എത്തുന്നു, ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാവും, അതിനുശേഷമായിരിക്കും ബജറ്റ്. എല്ലാം ശുഭമായി, ബായി ബായി എന്ന രീതിയിലേക്ക് തർക്കങ്ങൾ പരിഹരിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതൊരു രാഷ്ട്രീയ വിവാദമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷം ഇത് രാഷ്ട്രീയമായി തന്നെ ആരോപണം ഉന്നയിക്കും. ഇതെല്ലാം തന്നെ നാടകമാണ്, പരസ്പരം ഏറ്റുമുട്ടുന്നു, അവസാനം ഒത്തുതീർപ്പെത്തുന്നു, അതിന്റെ പുതിയൊരു അധ്യായമാണ് ഇതെന്നുള്ള രീതിയിലായിരിക്കും കോൺഗ്രസിന്റെ വിമർശനം. രജൻ, ശരി. കമലേഷ്, കമലേഷിലേക്ക് തന്നെ തിരിച്ചു വരാം. എന്തായാലും കമലേഷ് സൂചിപ്പിച്ച വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം, ഇതൊരു രാഷ്ട്രീയ വിവാദമാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പ്രതിപക്ഷം നേരത്തെ തന്നെ ഈ ഗവർണർ സർക്കാർ പോരെന്നുള്ള ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ പ്രതിപക്ഷ നേതാക്കളെ അടക്കം പ്രതികരണങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ട്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.